ആത്മീയമായ ഒരു ഉത്സവത്തിന്റെ സ്മരണയുണർത്തിക്കൊണ്ട് ഇന്നലെ ശ്ലീഹ പ്രസംഗിച്ചെങ്കിൽ ഇന്ന് വിശ്വാസത്തിന്റെ ആനന്ദത്തിന്റെ ഒരു കൊയ്ത്തുത്സവം തന്നെയാണ് പരിശുദ്ധ കന്യകയുടെ ജനന തിരുനാൾ. സെപ്റ്റംബർ മാസം കൊയ്ത്തുകാലമാണ്. പുത്തരി പെരുന്നാളെന്ന് നാം വിളസമൃദ്ധിയുടെ രുചിയും ഗന്ധവും പേർന്ന ഈ തിരുനാളിനെ കുറിക്കുന്നതും അതുകൊണ്ടാണ്. കേരളക്കാരിയുടെ കൊയ്ത്തുത്സവമായ ഓണം കഴിഞ്ഞതേയുള്ളൂ. ഇന്നാകട്ടെ തിരുസഭയുടെ മുഴുവൻ കൊയ്ത്തുത്സവമാണ്. ജീവതാളത്തിന്റെ സമ്പൂർണതയെ കുറിക്കുന്ന ശരത്കാലം. 7-ാം നൂറ്റാണ്ട് മുതൽ ജെറുസലേമിൽ ഈ ദിനം പരിശുദ്ധ കന്യകയുടെ ജനന തിരുനാളായി ആഘോഷിച്ചു വരുന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ, രക്ഷകന്റെ അമ്മ, റിദം തൂറിസ് മാത്തേർ എന്ന ചാക്രിക ലേഖനത്തിൽ പറയുന്നു, ആരാധനാക്രമത്തിൽ തിരുസഭ നസ്രത്തിന് മറിയത്തെ വണങ്ങുന്നത് തിരുസഭയുടെ തന്നെ പ്രാരംഭ അടയാളമായിട്ടാണ്. കാരണം അവളുടെ അമലോത്ഭവത്തിൽ കർത്താവിന്റെ ഉയർപ്പിലൂടെ സംജാതമാകുന്ന സർവർക്കുമുള്ള രക്ഷാകരമായ കൃപ തന്റെ ഏറ്റവും ശ്രേഷ്ഠയായ ഈ പുത്രിയിൽ കൂടി മുൻകൂട്ടി വിളങ്ങുന്നതായി തിരുസഭ മനസ്സിലാക്കുന്നു. മാത്രമല്ല, മനുഷ്യാവതാരത്തിന്റെ സമുന്നത സാക്ഷി എന്ന നിലയിൽ പരിശുദ്ധ കന്യക ക്രിസ്തുവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവൻ തിരുസഭയുടെ നാഥനും ശീർഷവുമാകുമ്പോൾ അവളാകട്ടെ പുതിയ ഉടമ്പടിക്ക് ആദ്യം സമ്മതം മൂളിയവൾ എന്ന നിലയിൽ തിരുസഭ ഒരു നിർമ്മല വധുവും അമ്മയുമാണെന്ന സത്യം മുന്നേ കുറിക്കുന്നു. ഇന്നലെ നാം പ്രഭാതത്തിൽ പൊട്ടിവിടരുന്ന സൂര്യശോഭ പോലെ നാഥനെ കണ്ടിരുന്നല്ലോ സങ്കീർത്തനം 5-ൽ. മാനവ ചരിത്രത്തിൽ നീതിസൂര്യനായി അവതരിച്ചവനാണ് നമ്മുടെ രക്ഷകനും കർത്താവുമായ നാഥൻ. ആ പ്രഭാത പൂർണ്ണിമയ്ക്കും തൊട്ടുമുന്നിലായി പ്രഭാത താരം പോലെ പരിശുദ്ധ കന്യക. അതിനാൽ നാം അവളെ സ്നേഹാദരങ്ങളോടെ വിളിക്കുന്നു, സ്റ്റെല്ലാ മാതൂത്തിന, പ്രഭാത നക്ഷത്രം. പരിശുദ്ധ മറിയത്തിന്റെ അമലോത്ഭവം എന്ന വിശ്വാസ സത്യത്തിന്റെ പൂർണ്ണതയാണ് അതിനും 10 മാസത്തിന് ശേഷമുള്ള കന്യകാമറിയത്തിന്റെ ജനന തിരുനാൾ. രക്ഷകന്റെ ആഗമനം കാത്തിരിക്കുന്ന ജനം ഉറ്റുനോക്കിയിരിക്കുന്ന ചക്രവാളത്തിൽ ഉയരുന്ന പ്രഭാത നക്ഷത്രം മറിയം. ഉടനടി അതിനെ തുടർന്നു വരുന്ന ക്രിസ്തുവാകുന്ന സൂര്യോദയത്തിന്റെ സുനിശ്ചിതമായ മുന്നോടിയാണവൾ. അതിനാൽ തന്നെ ക്രിസ്തുവിനെ പൂർണ്ണമായി ദർശിക്കാൻ മറിയത്തിന്റെ വഴി പിൻചെന്നാലേ സാധിക്കൂ. അത് ദൈവിക രക്ഷാകര പദ്ധതിയുടെ അവിഭാജ്യമായ ഒരു നിശ്ചയമാണ്. ഇന്ന് മത്തായി ശ്ലീഹ തന്റെ സുവിശേഷത്തിൽ യേശുവിന്റെ വംശാവലി വിശദമാക്കുകയാണ്. സുവിശേഷത്തിൽ വളരെ പ്രാധാന്യമുള്ളൊരു പ്രഖ്യാപനമാണ് യേശു ക്രിസ്തുവാണെന്നത്. എങ്കിലും യേശു ക്രിസ്തു എന്ന പദസംയോഗം സുവിശേഷങ്ങളിൽ അപൂർവമാണ്. എന്നാൽ മത്തായി ഈ വംശാവലി വിവരണത്തിന്റെ ആദ്യവും അന്തവും യേശു ക്രിസ്തു എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു. സാധാരണ രീതിയിൽ പുരോഹിത ഗണങ്ങളിൽ വംശാവലി രേഖപ്പെടുത്തി ദേവാലയത്തിൽ സൂക്ഷിക്കുന്നൊരു പതിവ് ഉണ്ടായിരുന്നു. വംശച്യുതി തെളിയിക്കാൻ അത് ആവശ്യവുമായിരുന്നു. പല ഉന്നതസ്ഥാനീയരും പ്രഭുകുടുംബങ്ങളും അങ്ങനെ ചെയ്തിരുന്നു. ഇന്ന് മത്തായി അബ്രഹാമിൽ തുടങ്ങി യേശുവിൽ എത്തി നിൽക്കുന്ന ഒരു വംശാവലി രേഖപ്പെടുത്തുന്നു. ലൂക്കായാകട്ടെ അത് ആദം വരെ കൊണ്ടുപോകുന്നുണ്ട്. 5-ാം അധ്യായവുമായി മത്തായിയെ ചേർത്ത് വെച്ചാൽ ആദം, നോഹ, അബ്രഹാം മുതലായവരിൽ തുടങ്ങുന്ന തലമുറകൾ നമുക്ക് വായിച്ചെടുക്കാനാകും. 2 പ്രധാന നാഴികക്കല്ലുകളെ നമുക്ക് വംശാവലിയിൽ കണ്ടെത്താം. ഉത്തമ യഹൂദന്റെ അടയാളമായ അബ്രഹാം, കർത്താവിന്റെ മിശിഹ ആയിരുന്ന ദാവീദ് രാജാവ്. ദൈവത്തിന് മാത്രം അറിയാവുന്ന തിരഞ്ഞെടുപ്പുകളാണ് നാം ഇതിൽ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയും. കിടയറ്റ നായകരും മഹാന്മാരും കുപ്രസിദ്ധരും താണവരും വീണവരും ഒക്കെയുണ്ട് അതിൽ. അത് മാനുഷിക ചരിത്രത്തിന്റെ ഒരു രേഖയാണ്. ഈ മാനുഷിക ചരിത്ര വീഥികളിൽ ദൈവം കലരുന്നതിന്റെ സംഭവമാണ് ക്രിസ്തുവിന്റെ വംശാവലി വിവരിക്കുന്നത്. ദൈവമായ കർത്താവ് തന്റെ ജനത്തിന്റെ ചരിത്രത്തിലും ഭാഗധേയത്തിലും ഉൾച്ചേർന്നിരിക്കുന്നു, കൂടെ നടക്കുന്നു, അതിനെ നയിക്കുന്നു. ഇസ്രായേലിന്റെ രക്ഷാകര ചരിത്രം കാച്ചിക്കുറുക്കി വെച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, വിജാതിയർ അതിലേക്ക് കടന്നുവരും എന്നൊരു സൂചനയും ഇപ്പോഴേ കാണാം. പിന്നീട് മത്തായി സുവിശേഷം തന്നെ വിജാതീയ ദൈവജ്ഞരെ നമുക്ക് പരിചയപ്പെടുത്തി തരും, പൂജരാജാക്കന്മാർ. ആ സുവിശേഷത്തിന്റെ അവസാനം തന്നെയും സർവ്വജനതയോടും സുവിശേഷം പ്രസംഗിക്കണമെന്ന ആഹ്വാനത്തോടെയാണ്. പൂർവ്വമാതാക്കളും ഇസ്രായേലിന്റെ മഹതികളുമായ സാറ, റബേക്ക, ലിയ, റാഹിൽ എന്നിവരെക്കുറിച്ച് ഇവിടെ പരാമർശമേയില്ല. സാധാരണയായി സ്ത്രീ പരാമർശങ്ങൾ യഹൂദ വംശാവലിയിൽ വരാറില്ല. എന്നിട്ടും വിജാതിയരോ കുപ്രസിദ്ധരോ ആയ 4 സ്ത്രീകളെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. താമാർ, റാഹാബ്, ബത്ഷേബ, റൂത്ത്. ഇത് വംശശുദ്ധിയുടെയോ ജീവശാസ്ത്രപരമായ പൈതൃകത്തിന്റെയോ വംശവഴിയല്ല, ദൈവിക നിയമത്തിന്റെ പൂർത്തീകരണത്തെ കുറിക്കുന്ന ഒന്നാണ്. അബ്രഹാമിന്റെ പുത്രൻ, ദാവീദിന്റെ പുത്രൻ അബ്രഹാമിനോടും ദാവീദിനോടും ചെയ്യപ്പെട്ട എല്ലാ വാഗ്ദാനങ്ങളെയും പൂർത്തീകരിക്കുകയാണ്. അപ്പനിൽ നിന്ന് മകനിലേക്ക് തുടങ്ങുന്ന വിവരണമായിട്ടാണ് മത്തായിയുടെ വംശാവലിക്രമം. ലൂക്ക നേരെ തിരിച്ചാണ് വിവരിക്കുന്നത്. മത്തായി പറയും ഇന്നയാൾ ഇന്നയാളുടെ പിതാവായിരുന്നു എന്ന രീതിയിൽ. അതിന്റെ വിവക്ഷ തന്നെ അപ്പൻ പുത്രന്റെ പേരിൽ അറിയപ്പെടുന്നുവെന്നാണ്. അങ്ങനെ നോക്കിയാൽ ഇസ്രായേലിന്റെ പൂർവ്വപിതാക്കളും മഹാന്മാരും രാജാക്കന്മാരും പ്രവാചകരും എല്ലാം ക്രിസ്തു എന്ന ആ പുത്രനിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു. വംശങ്ങളെയും ഭാര്യ ഭർത്താക്കന്മാരെയും ഒക്കെ ഒരുമിച്ച് ചേർക്കുന്നത് വലിയ ദൈവികാത്ഭുതമായിട്ടാണ് യഹൂദർ കണ്ടിരുന്നത്.
ചെങ്കടൽ വിഭജിച്ചതുപോലെ ബൃഹത്തായ അത്ഭുതം എന്ന് ചില റബ്ബികൾ അതിനെ വിശേഷിപ്പിച്ചിരുന്നു. അങ്ങനെ ദൈവം കാച്ചിക്കുറുക്കി പാകപ്പെടുത്തിയ അവസാനം ആ കന്യകയിൽ വന്ന് അണകെട്ടി നിൽക്കുന്നു. ഇനി മുതൽ പുതിയ ഉടമ്പടിയാണ്. ആ നിർമ്മല കന്യക ദൈവകൃപയുടെ അണയെ തുറന്നുവിടുകയാണ്, ദൈവപ്രവാഹത്തെ തടസ്സപ്പെടുത്താതെ. അതിന് അവളുടെ സമ്മതമൊഴി ആവശ്യമായി വരുന്നു. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ. കൃപ നിറഞ്ഞവൾ എന്ന ദൈവിക മുദ്ര അവൾക്ക് ലഭിച്ചു. താഴ്വാരത്തിൻ്റെ ലില്ലിപ്പൂവായ ക്രിസ്തുനാഥൻ വിടർന്ന ദൈവവയലിലെ ചെടിയാണ് പരിശുദ്ധ മറിയമെന്ന് വിശുദ്ധ അഗസ്റ്റിൻ വിശേഷിപ്പിക്കുന്നത് അതിനാലാണ്. ദൈവം തന്നോട് ചെയ്ത സമൃദ്ധമായ നന്മകളെ പ്രതി അവൾ ആത്മഹർഷം തുളുമ്പുന്ന സ്തോത്രഗീതം ഉതിർത്തു. ഇന്ന് സങ്കീർത്തനം 13 ഇതേ സ്വരത്തിൽ പറയും: ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും, അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു. ഗാമാൽ, ദൈവിക നന്മ, നന്മയുടെ സമ്പൂർണത, കൃപാപൂർണത എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. ചെറിയ സമ്മാനപ്പൊതിയൊന്നുമല്ല അത്. ദൈവത്തിനായി കാത്തിരിക്കുന്ന, രക്ഷയെ ഒറ്റുനോക്കിയിരിക്കുന്നവരുടെ ഹൃദയരേഖയും ചരിത്ര വഴിയുമാണ് സങ്കീർത്തനം 13. വംശാവലി പോലെ കൈമാറി വരുന്ന വേദനകളും പ്രത്യാശകളും, ആഴമേറിയ നെടുവീർപ്പുകൾ കടന്ന് കനമൊഴിഞ്ഞ നെഞ്ചകങ്ങളും പിന്നിട്ട് അത് ആനന്ദഗീതം മുതിർക്കുന്നു. എത്ര നാൾ എന്ന് ചോദിച്ചു തുടങ്ങി, ദൈവമേ നിന്റെ പ്രകാശം തരണമേ എന്ന് പ്രാർത്ഥിച്ച് ആ വെളിച്ചത്തിൽ നവ്യഗാനം ആലപിക്കുന്ന ജീവചരിത്രഗതിയാണ് ഈ സങ്കീർത്തനത്തിന്. ഇനി ഞാൻ പാടട്ടെ സന്തോഷത്തോടെ, കൊയ്ത്തുത്സവത്തിൻ്റെ പാട്ടുകൾ തൊണ്ടകീറി പാടട്ടെ. കണ്ണീരിലാണ് ഞാൻ വിതച്ചത്, ഇനി സന്തോഷത്തോടെ കൊയ്യട്ടെ, കാരണം ഞാൻ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചു. ഈ സങ്കീർത്തനം പറയും: എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളും. രക്ഷ യേശുവ, യേശുനാമമാണത്. മാലാക യോസേഫ് പിതാവിനോട് പറഞ്ഞു, മറിയം പ്രസവിക്കുന്നവനെ യേശു എന്ന് പേരിടണം. മത്തായി 1:21. വംശാവലികളുടെ നെടുവീർപ്പുകൾ ദൈവം ഒരു ചുംബനത്താൽ മുദ്രവെച്ചടയ്ക്കുകയാണ്. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ മഹാരഹസ്യത്തെയും നാം ഇന്ന് ധ്യാനിക്കുന്നു. ലോകദൃഷ്ടിയിൽ നിസ്സാരമായവയെ ദൈവം ഉന്നത പീഠങ്ങളിൽ ഉയർത്തിവെക്കുന്നു. പരിശുദ്ധ കന്യക, നസ്രത്ത് എന്ന ഗ്രാമം, ബെത്ലഹേം എന്ന പട്ടണം, സാധാരണത്വങ്ങളിൽ ദൈവം അതുല്യനായി വിരാജിക്കുന്നു. ഇന്ന് മിക്ക പ്രവാചകൻ മിശിഹായുടെ ജനനത്തെ അറിയിക്കുകയാണ്. മിക്ക 5: ബെത്ലഹേമേ, നീ ഒട്ടും ചെറുതല്ല, ജെസ്സെയുടെ നാടാണ് ബെത്ലഹേം. അഭിഷിക്തനാകേണ്ടവനെ തേടി സാമൂവേൽ വന്നപ്പോൾ അവൻ്റെ മുൻപിൽ തൻ്റെ മികവുറ്റ പുത്രന്മാരെ നിരത്തി നിർത്തി ജെസ്സെ. എന്നാൽ ദൈവത്തിന് വേണ്ടിയിരുന്നത് എണ്ണത്തിൽപ്പെടാത്ത, കണ്ണിൽപ്പെടാത്ത ദാവീദിനെയായിരുന്നു. അവൻ മേച്ചിൽപ്പുറത്തിൽ നിന്ന് വരുവോളം ദൈവം കാത്തിരുന്നു അഭിഷേക തൈലവുമായി. ഇന്ന് റോമർ 8 നാം ധ്യാനിക്കുകയാണ്. ക്രിസ്തുവിലായിരിക്കുന്നവർ അനുസരണയുള്ളവരാണ് എന്ന് ശ്ലീഹ പഠിപ്പിക്കുന്ന ഭാഗം. കാരണം ദൈവിക നിയമം ദൈവാത്മാവിൻ്റെ കരവേലയാണ്. ദൈവാത്മാവിൻ്റെ ശുശ്രൂഷകർ ആത്മീയമായ ആനന്ദം അനുഭവിക്കും. പലിശക്കാരനെ പേടിക്കുന്ന കടക്കാരെ പോലെയല്ല നാം ദൈവത്തെ മേലിൽ സ്നേഹിക്കുന്നത്. വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ട സർവ്വസൃഷ്ടികളെയും നമ്മെയും ദൈവാത്മാവ് സ്വാതന്ത്ര്യത്തിലേക്ക് ഉയർത്തുകയാണ്. അത് നമ്മെ ആബ, അപ്പ എന്ന് ദൈവത്തെ ഹൃദയപൂർവ്വം വിളിക്കാൻ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സഹകാരികളും അവകാശികളുമായി നാം മാറുന്നു. ദൈവത്തിൻ്റെ വംശാവലിയിലെ കൃപയുടെ അടയാളങ്ങൾ ആദം ദൈവത്തിൻ്റെതായിരുന്നു എന്ന് ലൂക്ക തൻ്റെ വംശാവലിയിൽ പറയുന്നത് പോലെ. ദൈവത്തിൻ്റെ വയലും വീടും കണ്ടപ്പോൾ നാം ദൈവത്തിൻ്റെ സഹകാരികൾ സുനേർഗോസ് ആണ് എന്ന് കണ്ടിരുന്നു. ഇന്ന് സർവ്വതും നമ്മുടെ നന്മയ്ക്കായി തീർക്കാൻ സർവ്വതിനെയും തൻ്റെ സഹകാരികളാക്കുന്ന ഈ സുനേർഗേവോ എന്ന ദൈവിക ക്രിയയെ നാം കാണും. റോമർ 8:28. എല്ലാം, ചരിത്രപരമായ മാനുഷികാവസ്ഥകളെയും സ്വർഗീയ ദാനങ്ങളെയും ദൈവം നമ്മുടെ നന്മയ്ക്കായി ക്രമീകരിച്ചിരിക്കുന്നു. ചരിത്രം മാത്രമല്ല, വംശാവലികളുടെ ചെറു പട്ടികകൾ മാത്രമല്ല, ചരിത്രാതീതമായ കാലം മുതൽ ദൈവം നമ്മെ വിളിച്ചു, ശുദ്ധിയാക്കി, അണിയിച്ചൊരുക്കി. അനാദി മുതൽ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തിൽ നാം ആയിത്തീരാൻ വേണ്ടി തന്നെ. ലൗകികരും ടെറസ്ട്രിയൽ, അലൗകികരും സെലസ്ട്രിയലുമായ സർവ്വസൃഷ്ടിജാലങ്ങളും കേൾക്കാനും അറിയാനും വേണ്ടിയാണ് മഹത്വത്തിലേക്കുള്ള ഈ ക്ഷണം. മറിയത്തിൻ്റെ ജീവിതം ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരവുമായി ചേർത്ത് വെച്ച് അത് ദൈവിക ശക്തിയുടെ വലിയൊരു അടയാളം, വിസിബിൾ പവർ എന്ന് ഭാവാത്മകമായി ധ്യാനിച്ചെഴുതിയ ഒരു കവിയാണ് വില്യം വേർഡ്സ്വർത്ത്. സ്വർഗത്തെയും ഭൂമിയെയും സമന്വയിപ്പിച്ച ദൈവത്തിൻ്റെ ആ മഹാശക്തി, മാതൃസ്നേഹത്തോടെ, നൈർമല്യത്തോടെ, ഏറിയതും കുറഞ്ഞതും സ്വർഗവും ഭൂമിയും, സെലസ്ട്രിയൽ വിത്ത് ടെറീൻ, ദൈവം നിന്നിൽ സമന്വയിപ്പിച്ചു. പരിശുദ്ധ മറിയത്തെ വാഴ്ത്തി കവി പാടി. പ്രശസ്തമായ ആ കവിതയിലെ അതിലും പ്രശസ്തമായ ഒരു വരി കൂടി കുറിച്ച് നമുക്ക് മടങ്ങാം. വുമൻ, ഔട്ടേൻറ്റഡ് നേച്ചേഴ്സ് സോളിറ്ററി ബോസ്റ്റ്, മറിയമേ, ഞങ്ങളുടെ കറപുരണ്ട പ്രകൃതത്തിന് ഒരേ ഒരു അപവാദമേ.